ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The Daily News dot in. Vartagal Iril Thumbil. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. Namaskaram, I am Pravija Vinith. Daily News in this Sayana Vartagalike Swagadam. Inna March 5 Chovaycha. നവകേരള നിർമ്മിതിക്ക് ലോകബാങ്ക് വായ്പ. 3,500 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് വായ്പയെടുക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലായി വായ്പ ലഭ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഈ വർഷം December 31 വരെ നീട്ടും. പ്രളയത്തിൽ വിളനാശം സംഭവിച്ചവർക്ക് ഉടനെ നഷ്ടപരിഹാരം നൽകും. ഇതിനായി 85 കോടി രൂപ അനുവദിക്കും. കാർഷിക കടാശ്വാസ കമ്മീഷൻ പരിഗണിക്കുന്ന വായ്പയുടെ പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും. മന്ത്രിസഭയിലാണ് തീരുമാനം. കർഷക ആത്മഹത്യകൾ പെരുകുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടി. ഇന്ത്യയെ കടലിലൂടെ ആക്രമിക്കാൻ അയൽരാജ്യത്ത് ഭീകരർക്ക് പരിശീലനം നൽകുന്നുണ്ടെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബ. പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്കെതിരെയാണ് മോദിയുടെ പ്രസംഗം. അവരുടെ വീട്ടിൽ കയറി ഇല്ലാതാക്കും. പാതാളത്തിൽ പോയി ഒളിച്ചാലും വലിച്ചു പുറത്തിട്ട് ഇല്ലാതാക്കും. അധികാരമല്ല രാജ്യരക്ഷയാണ് തനിക്ക് പ്രധാനമെന്നും മോദി. അഹമ്മദാബാദിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് മോദി ഇങ്ങനെ വെല്ലുവിളിച്ചത്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയം മാറ്റി. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ ടെസ്റ്റ് നടത്തരുതെന്ന് സർക്കാർ. കനത്ത ചൂടുമൂലമാണ് സമയം മാറ്റിയത്. സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചു. റിട്ടയേർഡ് ജസ്റ്റിസ് കെ ശശിധരൻ നായരും അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരുമാണ് കമ്മീഷൻ അംഗങ്ങൾ. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട പുറമ്പോക്കിലെ താമസക്കാർക്കും സർക്കാർ സഹായം. അവർ താമസിക്കുന്ന ബ്ലോക്കിൽ തന്നെ 3 സെന്റ് ഭൂമി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയും നൽകും. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ സർക്കാർ പദ്ധതികളിൽ നിന്ന് പിന്തള്ളപ്പെട്ടവർക്കാണ് സഹായം. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ ഓട്ടത്തിനിടെ ട്രെയിനിലെ പാൻട്രിക്കാർ തീപിടിച്ച് കത്തി. ട്രെയിനിൽ നിന്ന് പാൻട്രിക്കാർ വേർപ്പെടുത്തി മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് തീ പടരാതെ അപകടം ഒഴിവാക്കി. മൂടൽമഞ്ഞു മൂലം കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ ഡൽഹി വിമാനത്താവളത്തിൽ 5 വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനായില്ല. മറ്റ് വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു. ആം ആദ്മി പാർട്ടിയുമായി സഖ്യ ചർച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി. സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് രാഹുൽ ചർച്ച നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം നേതാക്കളുമായി ചർച്ച നടത്തും. ചർച്ച ഫലം കാണാത്തതിനാൽ ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബിജെപിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ജർമ്മൻ ചാൻസലർ നിൽക്കുന്ന ഒരു ടീമും മോശമായ പരാമർശങ്ങളുമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഓസ്കർ പുരസ്കാരം നേടിയ ബൊഹീമിയൻ റാപ്സഡിയുടെ മ്യൂസിക് വീഡിയോയുടെ യൂട്യൂബ് ലിങ്കും സൈറ്റിൽ ഉണ്ടായിരുന്നു. പഞ്ചാബിൽ NDA മുന്നണിയിലുണ്ടായിരുന്ന ശിരോമണി അകാലിദൾ MP ഷേർസിംഗ് കോൺഗ്രസിൽ ചേർന്നു. ലോകത്തിൽ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള 10 നഗരങ്ങളിൽ 7 ഇന്ത്യയിലെന്ന് പഠനം. ഇന്ത്യയിലെ ഗുരുഗ്രാമാണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം. ഗ്രീൻ പീസും ഐക്യു എയർവിഷലും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ വിവരം. ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ 45 പ്രവാസി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് റദ്ദാക്കിയെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി. സൈന്യം നടത്തുന്ന വ്യോമാക്രമണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ മുൻ മേധാവി AS ദുലദ്. ഇറാഖിലെ അൻബാർ പ്രവിശ്യയിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 8 IS ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുമായുള്ള മുൻഗണനാ കരാർ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $560 കോടി ഇന്ത്യൻ ചരക്കുകൾ നികുതിയില്ലാതെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കരാറാണ് റദ്ദാക്കുന്നത്. ഇറക്കുമതി തിരുവ കുറയ്ക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. മാഞ്ചസ്റ്റർ സിറ്റി ഇന്ത്യയിൽ ഫുട്ബോൾ ക്ലബ് തുടങ്ങുന്നു. ക്ലബ് ആരംഭിക്കാൻ താൽപര്യമുണ്ടെന്ന് സിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഫെറാൻ സൊറിയാനോ പറഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ 2 മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 10 ബോളുകൾ ശേഷിക്ക് 250 റൺസിനെ പുറത്ത്. ക്യാപ്റ്റൻ കോഹ്ലി സെഞ്ചുറി നേടിയ മത്സരത്തിൽ 46 റൺസ് നേടിയ വിജയ് ശങ്കർ ഒഴിച്ച് മറ്റാർക്കും മികച്ച റൺസ് നേടാനായില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു.
ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. Make every moment a beautiful celebration with Joya Lucas. The Daily News.in. Vartagal Iral Thumbil.